മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, എവിടെയെല്ലാം രക്തം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അവിടെയെല്ലാം പിശാചി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമെന്ന് ഹബീബായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതുകൊണ്ടാണ് പലപ്പോഴും ശരീരത്തിൽ വേദനയും ശരീരത്തിലെ പ്രയാസങ്ങളും ക്ഷീണങ്ങളും ഉണ്ടാക്കാൻ പിശാചിന് കഴിവുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് വല്ലാത്ത മാറാത്ത തലവേദനയും സങ്കടങ്ങളും വിഷമങ്ങളും പറയുമ്പോൾ നിങ്ങൾ മൂന്ന് ആയത്തെ കുറിച്ച് ഓതിയിട്ട് വെള്ളത്തിൽ ഓതിയിട്ട് കുളിക്കണം, ആ കുളിയിലൂടെ അള്ളാഹു നമുക്ക് ശിഫ തരും. അത് പറയുന്നത് എന്തിനാ? ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലും പിശാചിന്റെ സഞ്ചാരമുണ്ട്, ആ സഞ്ചാരത്തെ ഇല്ലാതെയാക്കണമെങ്കിലേ പിശാചിനെ ആട്ടി ഓടിക്കാൻ പറ്റിയ വജ്രായുധങ്ങൾ നമ്മുടെ കൈകളിൽ വേണം. പിശാചില്ലാത്ത വീടാണ് പറക്കത്തുള്ള വീട്. പിശാചെല്ലാം വീട്ടിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷെ ആ പിശാചിന് സ്ഥാനമാനങ്ങൾ നൽകാത്ത ഭവനമായിട്ട് നമ്മുടെ ഭവനം മാറണം. പിശാചിന് സ്ഥാനം നൽകാത്ത വീടേതാ? മദീനയിലെ മസ്ജിദ് നബിയിലെ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാന്മാരായ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ നിങ്ങളെ ഭവനങ്ങൾ ബറക്കത്തുള്ള ഭവനങ്ങളായി മാറണം, നിങ്ങളെ ഭവനങ്ങൾ റഹ്മത്തുള്ള ഭവനങ്ങളായി മാറണം, പിശാചിന്റെ ഷെറിൽ നിന്ന് സലാമത്ത് ലഭിക്കുന്ന ഭവനമായിട്ട് നിങ്ങളെ ഭവനം മാറണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനോട് പറയുമ്പോൾ മഹത്തുക്കളായ സ്വഹാബത്തുൽ കിറാം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബേ, പിശാചിന്റെ ബർക്കത്തുള്ള ഭവനമായിട്ട് നമ്മളെ ഭവനം മാറണമെന്ന് തങ്ങൾ പറഞ്ഞല്ലോ. അല്ലാഹു തരുന്ന ഏറ്റവും വലിയ നിഅമത്തുകളാണ് നമ്മുടെ ഭവനങ്ങൾ എന്നുള്ളത് നബിയേ. നമുക്ക് അല്ലാഹു തരുന്ന ഏറ്റവും നല്ല ബർക്കത്താണ് നമ്മുടെ ഭവനം എന്നുള്ളത്. അങ്ങനെയാണല്ലോ വീട് എന്നുള്ള സ്വപ്നം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട് റബ്ബേ. വീട് പണി തുടങ്ങി വച്ചതും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതും പൂർത്തിയാവാത്തതുമല്ല അറിവിന്ദിരാവല്ല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് റാഹത്താക്കി തരണേ അല്ലാ. എത്രയോ ആളുകളെ വീട് പണി തുടങ്ങി വച്ചിട്ട് വർഷങ്ങളായി, അള്ളാഹുവേ വീടൊന്ന് ഉയരണം, വീട് പണിയൊന്ന് റാഹത്താവണമെന്ന് ഉയരുന്ന വീടായി മാറണം. വർഷങ്ങളായി റബ്ബേ, പതിറ്റാണ്ടുകളായി റബ്ബേ, പത്ത് വർഷത്തിലേറെയായി ഉസ്താദേ, എന്റെ വീടിന് ഞാൻ തറയിട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ വീടെന്ന് ഉയർന്നു കാണണം. അങ്ങനെ എത്രയോ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങൾ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഖൈറായ വീടിനെ നൽകണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളെ വീട് ബറക്കത്തുള്ള വീടായി മാറണം സ്വഹാബ, നിങ്ങളെ ഭവനങ്ങൾ ബറക്കത്തുള്ള ഭവനമായി മാറണം സ്വഹാബ. എപ്പോഴാണ് വീട്ടിൽ ബറക്കത്തുണ്ടാവുക എന്നുള്ളതെന്നറിയോ? വലിയ വീട് എന്നുള്ളതല്ല ബറക്കത്തുള്ള വീടിന്റെ അടയാളം എന്താണ്? രണ്ട് നിലയിലുള്ള വീട് വേണമെന്നല്ല, മൂന്ന് നിലയിലുള്ള വീട് വേണമെന്നല്ല, എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യമുള്ള ഭവനമാവണമെന്നല്ല ബറക്കത്തുള്ള വീടിന്റെ അടയാളം. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അവിടെ താമസിക്കാൻ മനസ്സമാധാനത്തോടുകൂടെ താമസിക്കാൻ മനസ്സിന് റാഹത്തുള്ള ജീവിതം ലഭിക്കുമ്പോഴാണ് ആ വീട് ബറക്കത്തുള്ള വീടായി മാറുന്നത് സ്വഹാബ.
സമാധാനമുള്ള വീടായി മാറണം അഥവാ ബർക്കത്തുള്ള വീടായി മാറണം ആ വീട്ടിലേക്ക് ചേരി ചെല്ലുമ്പോൾ സമാധാനം വേണോ ആ വീട്ടിലേക്ക് കയറിയിരിക്കുമ്പോൾ സമാധാനം വേണോ ദുഃഖങ്ങളെല്ലാം പ്രയാസങ്ങളെല്ലാം പ്രതിസന്ധികളെല്ലാം മായ്ക്കാനുള്ള ഭവനമായിട്ട് നമ്മുടെ ഭവനത്തെ അല്ലാഹു മാറ്റിമറിക്കുമ്പോഴാണ് ഒരു ബർക്കത്തുള്ള ഭവനമായിട്ട് നമ്മുടെ ഭവനം അല്ലാഹു സ്വീകരിക്കുന്നതെന്ന് എന്റെ അറിവിന്നിലാവ പ്രഭാഷണം കേൾക്കുന്ന ഉമ്മമാരെ മറക്കല്ലേ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ബർക്കത്തുള്ള വീട്ടിൽ നിന്നും അല്ലാഹു സമാധാനം തരുന്നതാണ് ബർക്കത്തുള്ള വീട്ടിൽ നിന്നും അല്ലാഹു ശാന്തി തരുന്നതാണ് ബർക്കത്തുള്ള ഭവനങ്ങളിൽ അല്ലാഹു എന്നും വലിയ സമാധാനം തരുന്നതാണ് ആ വീട്ടുകാരെ ഉറങ്ങുന്നത് പോലെ സമാധാനത്തോടുകൂടിയുള്ള ഉറക്കമാ ആ വീട്ടുകാര് കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലെ അല്ലാഹു നല്ല ബർക്കത്ത് തരുന്നതാണ് ആ വീട്ടിൽ വളരുന്ന ഉമ്മാക്കും ബാപ്പാക്കും ആ വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്കുമല്ല ആ ഭവനത്തിന്റെ അകത്ത് കിടന്നിറങ്ങുന്ന പുന്നോമന അറിവിന്നിലാവിന്റെ മൂപ്പാറ്റ മക്കൾക്ക് പോലും അല്ലാഹു ബർക്കത്ത് നൽകുമെന്നാണ് അല്ലാഹു ബർക്കത്ത് നൽകുമെന്നാണ് അല്ലാഹു ബർക്കത്ത് നൽകുമെന്നാണ് ആ ബർക്കത്ത് ഭവനത്തിൽ ഉണ്ടാവണോ ചെറുപ്പക്കാരാ ആ ബർക്കത്ത് ഭവനത്തിൽ ഉണ്ടാവണോ പെങ്ങളേ അറിവിന്നിലാവ് കേൾക്കുന്ന ജനലക്ഷങ്ങളെ അറിവിന്നിലാവല്ല പരിശുദ്ധമായ മജ്‌ലിസിൽ പിശാച് വരാത്ത ഭവനം പ്രവേശനമില്ലാത്ത ഭവനം എന്ന പ്രഭാഷണം കേൾക്കുന്ന മുത്തുമുഅ്മിനീങ്ങളോട് ഉസ്താദിന് പറയാനുള്ളത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസാണ് ഏതാണ് നബിയേ ഏതാണ് നബിയേ പിശാച് വരാതിരിക്കാൻ എന്താണ് വീട്ടിൽ ചൊല്ലേണ്ടത് മുത്തു നബി പറഞ്ഞു തരുന്നുണ്ട് പിശാചിന്റെ പ്രവേശനം ഇല്ലാതിരിക്കാൻ ഭവനത്തിന്റെ അകത്ത് ചെയ്യേണ്ട കാര്യം എന്താണ് അതെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ആരംഭ റസൂലുള്ള പറയട്ടെ പിശാച് വരാത്ത ഭവനത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്താ ആ ഒന്നാമത്തെ അടയാളം പറയാൻ പോവുകയാണ് പിശാച് വരാത്ത ഒന്നാമത്തെ ഭവനത്തെ കുറിച്ചിട്ട് പറയാൻ പോവുകയാണ് പിശാചിന് ഒരിക്കലും പ്രവേശനമില്ലാത്ത ഒന്നാമത്തെ ഭവനത്തിന്റെ അടയാളം എന്തെന്നറിയോ സുബഹി ബാങ്ക് കൊടുക്കുമ്പോ ആ വീട്ടുകാരെല്ലാം ഉണർന്നിരിക്കലാണ് സുഹാബ ആ ഭവനത്തിലുള്ളവരെല്ലാം ഉണർന്നിരിക്കലാണ് ആ ഭവനത്തിലുള്ളവരെല്ലാം സുബഹിക്ക് എഴുന്നേൽക്കലാണ് ഒന്നാമത്തെ അടയാളമാണ് ഒന്നാമത്തെ അടയാളമാണ് പിശാച് വരാത്ത ഭവനത്തിന്റെ ഒന്നാമത്തെ അടയാളം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് പിശാചിന്റെ തീരെ പ്രവേശനമില്ലാത്ത ഭവനത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്താ അവർ സുബഹ് ബാങ്ക് കൊടുക്കുമ്പോ സുബഹ് ബാങ്ക് കൊടുക്കുമ്പോ ആ വീട്ടുകാരെല്ലാം ഉണർന്നിരിക്കുന്നവരാണ് സ്വഭാവ ാണ് ഒരു ഭവനത്തിൽ അല്ലാതിരുന്ന ഏറ്റവും വലിയ ബർക്കത്തുന്ന നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരാ എന്റെ ശബ്ദം കേൾക്കുന്ന ഈമാനുള്ള പെങ്ങളെ നിങ്ങളെ ഭവനം ബർക്കത്തുള്ള ഭവനമാണെന്ന് സ്വന്തം ഹൃദയത്തോട് ചോദിച്ചു നോക്കണം മോനെ പെങ്ങളെ നിങ്ങളെ വീട് ബർക്കത്തുള്ള വീടാണോ എന്ന് സ്വന്തം ഹൃദയത്തോടെ ചോദിക്കണം മോളെ
നിങ്ങളെ വീട് ബർക്കത്തുള്ള ഭവനമാണോ നിങ്ങളെ ഭവനം റഹ്മത്തുള്ള ഭവനമാണോ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാനാഹമാരെ പൈദറങ്ങല്ലാ ഒരു സുന്ദരമായ ഭവനമാണോ നിങ്ങളെ ഭവനമെന്നുള്ളത് സ്വന്തം ഹൃദയത്തോടെ ചോദിച്ചു നോക്കണം മോനേ അതിന്റെ ഒന്നാമത്തെ അടയാളം അല്ലാഹു ഹബീബ് പറയുകയാണ് ആ വീട്ടുകാരെല്ലാം സുബഹിക്ക് നേൽക്കുന്നവരാണ് वीटकारी नमस्कार उत्तम चेरुप्पक्कार नमस्कार नमस्कार क्षीण उत्तम नमस्कार उल्खर चेरुप्पक्कार अल्लाहुविन्റെ ഭവനങ്ങളിൽ നിന്ന് പാങ്ക് കേൾക്കുമ്പോൾ സദഖസാ ഭവരിർതാ നിങ്ങൾ പറഞ്ഞത് സത്യമാ ഞാൻ മാത്രമല്ല ഞാനും എൻ്റെ ഭാര്യയും സുബഹിക്ക് എഴുന്നേറ്റ് കൊണ്ട് ആ ബാഗിന് ഉത്തരം കൊടുക്കുകയാണ് നമ്മൾ മാത്രമല്ലല്ലോ ഉമ്മാ നിങ്ങളെ ഭർത്താവ് സുബഹിക്ക് എഴുന്നേൽക്കുന്നവരായി മാറണം ഉമ്മാ എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ അല്ലാഹുവിൻ്റെ പള്ളിയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് എന്ന് ശരിയാണ് നമ്മൾ മാത്രം പോയാൽ പോരല്ലോ നമ്മൾ മാത്രം പോയാൽ പോരല്ലോ നമ്മൾ മാത്രം शब्द रक्षिता മനപൂർവ്വം സുബഹി നമസ്കാരം ഒഴിവാക്കുന്നവരാരാ അത് പിശാചിന്റെ ഭവനമാണെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ ആലോചിക്കണം മോനേ ആലോചിക്കണം മോനേ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുകയാണ് സുബഹിക്ക് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട് ഭരിക്കുന്നത് പിശാചാണ് നിങ്ങളുടെ വീട് ആ ദിവസം മുഴുവനും ഭരിക്കുന്നത് പിശാചാണ് പിശാചിന്റെ താവളമായിട്ട് നമ്മുടെ ഭവനം വിട്ടുകൊടുക്കല്ലേ പിശാചിന്റെ താവളമായിട്ട് നമ്മുടെ വീട് കൊട്ടിട്ടുകൊടുക്കല്ലേ പിശാചിന്റെ കളിക്കാനും പിശാചിന്റെ നടക്കാനും പിശാചിന്റെ ഉല്ലസിക്കാനും നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭവനത്തെ വിട്ടുകൊടുക്കല്ലേ മോനെ വിട്ടുകൊടുക്കല്ലേ മോനെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറയുകയാണ് സുബഹിക്ക് ബാങ്ക് കൊടുത്താൽ ഉണരുന്ന ഭവനമേതാ അതി പിശാച് വരാത്ത ഭവനമാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആലോചിക്കേ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളെ പഠിപ്പിച്ചത് അല്ലാഹുവേ ഞങ്ങളെ ഭവനം നീ ബർക്കത്തുള്ള ഭവനമാക്കണമേ നിങ്ങൾ ആമീൻ പറ അല്ലാഹുവേ ഞങ്ങളെ വീട് നീ ബർക്കത്തുള്ള വീടാക്കണമേ അല്ലാഹ് ഞങ്ങളെ വീട് നീ ബർക്കത്തുള്ള വീടാക്കണമേ അല്ലാഹ് നിങ്ങൾ ആലോചിക്കേ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറയാണ് അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുബഹിക്ക് നമ്മൾ എഴുന്നേറ്റിട്ടില്ലേ എന്ന ഉറപ്പാണ് സുബഹിക്ക് നമ്മൾ എഴുന്നേറ്റിട്ടില്ലേ ഉറപ്പാണ് നിങ്ങൾ നോക്കിക്കോളി പിശാച് നമ്മുടെ വീട്ടിൽ വരുമെന്നാണ് അപ്പോ പിശാചിനെ നമ്മുടെ വീട് വിട്ടു
വലിയ വലിയ സൗകര്യങ്ങളുള്ള വീടാണ്, അതൊക്കെ ശരിയാണ്. നല്ല സൗകര്യങ്ങളുണ്ട്, എല്ലാവിധ സംവിധാനങ്ങളും വീട്ടിലുണ്ട്. പക്ഷെ നമ്മൾ പറയാറില്ലേ, എന്തെന്നറിയില്ല, വീട്ടില് ബർക്കത്തില്ല, വീട്ടില് ബർക്കത്തില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ, വീട്ടില് ബർക്കത്തില്ല. എങ്ങനെ വീട്ടിൽ ബർക്കത്തുണ്ടാകാം? സുബഹി നിസ്കരിക്കാത്ത വീട്ടിൽ ബർക്കത്ത് അല്ലാഹു തരോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, സുബഹി നിസ്കരിക്കാത്ത വീട്ടിൽ അല്ലാഹു ബർക്കത്ത് തരോ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സുബഹിക്ക് തന്നെ ഭവനത്തിൽ നിന്ന് ഉണരണം. കാരണം എന്താ? ആ ഭവനമാണ് ബർക്കത്തുള്ള ഭവനം, ആ വീടാണ് ബർക്കത്തുള്ള വീടം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ പറയാണ്, നമ്മളെ സുബഹി ബാഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാത്രം ഉണരുന്നാ പോരാ, നമ്മൾ ഉണരുന്നതോടുകൂടെ നമ്മളെ മക്കളെ നമ്മൾ വിളിച്ചു നിർത്തണം. പഴയ കാലത്തെ ഉമ്മമാർ എങ്ങനെയാണല്ലോ അല്ലേ, ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നോട്ടും, ഇങ്ങനെ ഡോറും ഇങ്ങനെ മുട്ടാൻ തുടങ്ങും. എന്നിട്ട് മാളെ ഏതേക്ക് മാളോ ഏതേക്ക് മാളോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുട്ടും. ഇപ്പൊ പിന്നെ മുട്ടാൻ ആദ്യം ഉമ്മമാരെ ഇരിക്കണ്ടേ, എന്നാലല്ലേ മക്കളും വിൽക്കാൻ പറ്റുള്ളൂ. അല്ലാ, അങ്ങനെയാവാൻ പറ്റൂല, അങ്ങനെയാവാൻ പറ്റൂല. എല്ലാവരും സുബഹിക്ക് എഴുന്നേൽക്കുവരാവണം, സുബഹിക്ക് എല്ലാവരും എഴുന്നേറ്റ് അല്ലാ, അതൊരു സന്തോഷല്ലേ. അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ ഉറപ്പാണ് പിശാച് വരൂല. അവിടെ ഉറപ്പാണ് പിശാചിന് അവിടെ താവളമടിക്കാൻ കഴിയൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ ഞങ്ങൾക്കതിന്റെ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്കതിന്റെ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്കതിന്റെ തൗഫീഖ് നൽകണേ അല്ലാഹ്. കാരണം എന്തെന്നറിയോ, പിശാച് ഓടും. നമ്മൾ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോ പിശാച് ഓടുന്നാണ്. കാരണം നമ്മൾ ഉറങ്ങുമ്പോ, നമ്മൾ ഉറങ്ങുന്ന നേരത്തെ പിശാച് നമ്മളെ ശരീരത്തിൽ വന്ന് കെട്ടിടുമെന്നാണ്. പിശാച് നമ്മുടെ ശരീരത്തിൽ വന്ന് കെട്ടിടും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആര് വന്ന് ഉറങ്ങിയാലും, ആര് വന്ന് കിടന്നുറങ്ങിയാലും പിശാച് വന്നിട്ട് അവരുടെ ശരീരത്തിൽ കെട്ടിടുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മളിപ്പോ കിടന്നുറങ്ങി കിടന്നുറങ്ങി വുളു ഒക്കെ എടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ കിടന്നുറങ്ങി കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഉറപ്പാണ് പിശാച് വരും. പിശാച് വന്നിട്ട് എന്ത് ചെയ്യും? ശരീരത്തിൽ മൂന്ന് രൂപത്തിൽ കെട്ടിടുമെന്നാണ്, മൂന്ന് രൂപത്തിൽ കെട്ടിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്വലാത്തിൽ ഇങ്ങളേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, യഅഖിദു ശൈത്താനു അലാ കാഫിയത്തി റഇസി അഹദികും ഇദാ ഹുവ നമാ. ഒരു വിശ്വാസി കിടന്നുറങ്ങുമ്പോൾ, ഒരു വിശ്വാസി കിടന്നിറങ്ങുമ്പോൾ, അത് ആണായാലും പെണ്ണായാലും ഒരു വിശ്വാസി കിടന്നിറങ്ങുന്ന സമയത്തെ ആ വിശ്വാസിയുടെ തലയിൽ പിശാച് വന്നുകൊണ്ട് മൂന്ന് രൂപത്തിലെ ബന്ധനം നടത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും കെട്ടും, നിങ്ങളെയും കെട്ടും, കെട്ടും എല്ലാവരെയും കെട്ടും. പിശാച് വന്നിട്ട് ശൈത്താൻ വന്നിട്ട് കെട്ടിടുമെന്നാണ്, ശൈത്താൻ വന്നിട്ട് കെട്ടിടുമെന്നാണ്. മഹാനായ ഇമാമിന് നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹ് മുസ്ലിമിൽ നിന്ന് വിശദീകരിക്കുന്നുണ്ട്, യഥാർത്ഥത്തിലുള്ള കയറ് കൊണ്ടുള്ള കെട്ടല്ല, യഥാർത്ഥത്തിലുള്ള കയറ് കൊണ്ടുള്ള കെട്ടല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനവകൾ പറയുകയാണ്, നിങ്ങളെ ശരീരത്തിൽ വന്നുകൊണ്ട് പിശാച് മൂന്ന് രൂപത്തിൽ മറയിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ മൂന്ന് കെട്ടിനെയും നിങ്ങൾ പൊട്ടിക്കണമെന്നാണ്, ആ മൂന്ന് കെട്ടിനെയോ നിങ്ങൾ പൊട്ടിക്കണമെന്നാണ്, ആ
ആ മൂന്ന് കെട്ടുകളും നിങ്ങൾ പൊട്ടിക്കണമെന്നാണ് സുബഹിക്ക് ഉണരുന്നതിന്റെ മുമ്പ് തന്നെ സുബഹിക്ക് ഉണരുമ്പോൾ തന്നെ പിശാച് നിങ്ങളുടെ ശരീരത്തിൽ കെട്ടിയ മൂന്ന് കെട്ടുകളെ നിങ്ങൾ അഴിച്ചു മാറ്റണമെന്നാണ് അത് അഴിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ അന്നത്തെ ജീവിതം അപകടമാണ് 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 അന്നത്തെ ജീവിതം അവന് അപകടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അറിവിന്നിലാബ് കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ് ആ കെട്ടിനെ എങ്ങനെയാണ് അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞു തരട്ടെ ആ കെട്ടിനെ എങ്ങനെയാണ് അഴിച്ചു മാറ്റേണ്ടതെന്ന് പറഞ്ഞു തരട്ടെ പിശാച് നമ്മുടെ ശരീരത്തിൽ കെട്ടുന്ന കെട്ടുകളല്ലേ ആ കെട്ടുകളെ എങ്ങനെയാണ് എങ്ങനെയാണ് അഴിച്ചു മാറ്റേണ്ടതെന്നറിയോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മൂന്ന് കെട്ടുകളിൽ നിന്ന് ഒന്നാമത്തെ കെട്ടിനെ അഴിച്ചു മാറ്റേണ്ടത് നിങ്ങൾ ഉണരുന്ന സമയമാണ് നിങ്ങൾ ഉണരുന്ന സമയത്താണ് ഉണരുന്ന സമയത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഉണരുന്നതെങ്കിലേ ഒന്നാമത്തെ കെട്ടിനെ അല്ലാഹു അഴിച്ചു മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഉണരുന്ന സമയത്ത് നമ്മൾ ചൊല്ലണം പെട്ടെന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടാണ് നമ്മൾ ഉണർന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് ഒന്നാമത്തെ കെട്ടിനെ പിശാച് തലേ ദിവസം നിങ്ങളെ ശരീരത്തിൽ കെട്ടിയ മൂന്ന് കെട്ടുകളിൽ നിന്ന് ഒന്നാമത്തെ കെട്ടിനെ അല്ലാഹു പൊട്ടിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ചെറുപ്പക്കാരാ മറക്കല്ലേ സുബഹിക്ക് നിൽക്കാ മറക്കല്ല മോനെ സുബഹിക്ക് നിൽക്കുമ്പോ ആദ്യം നമ്മൾ പറയേണ്ട വചനമെന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൽ നുശൂർ ആ ദിക്ര ചൊല്ലണമെന്നല്ലേ ആ ദിക്ര ചൊല്ലണമെന്നല്ലേ ആരെങ്കിലും എഴുന്നേറ്റ ഉടനെ ആ ദിക്ര ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഫഹുവ മിൽ ദിമ്മതില്ലാഹ് അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ് അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ് നബി മുഹമ്മദ് മുസ്തഫ അവന്റെ കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ് അവന്റെ കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ് ഒരു അപകടത്തിലും പെടാതെ അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്നാണ് ഒരു അപകടത്തിലും പെടാതെ അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്നാണ് ഒരു അപകടത്തിലും പെടാതെ ഒരു രോഗത്തിലും പെടാതെ ഒരു കഷ്ടപ്പാടിലും പെടാതെ അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ് പിശാച് കെട്ടുന്ന മൂന്ന് കെട്ടുകളിൽ നിന്ന് ഒന്നാമത്തെ കെട്ടിനെ എപ്പോഴാണ് നമ്മൾ നിന്ന് അഴിച്ചു പോകുന്നതെന്നറിയോ നമ്മൾ ഉണരുന്ന സമയത്ത് ബിസ്മിജല്ലീട്ടുണരുമ്പോഴാണ് ബിസ്മിജല്ലീട്ടുണരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ബിസ്മിജല്ലി ഉണർന്നാഹാ ഒന്നാമത്തെ കെട്ടിന് അല്ലാഹു പൊട്ടിച്ചു കളയും ഇനി എത്ര കെട്ടുണ്ട് ഇനി രണ്ട് കെട്ട് അല്ലേ മൂന്ന് കെട്ട് പിശാച് കെട്ടുന്നല്ലേ പറഞ്ഞത് കെട്ട് കെട്ടുന്നാണ് എല്ലാ ശരീരത്തിലുള്ളതാണ് മൂന്ന് കെട്ടിനെ കെട്ടും അപ്പൊ ബിസ്മില്ലാഹ് ഉണരുന്ന സമയത്ത് അപ്പൊ മക്കളോട് എന്ത് പറയണം മക്കളെ ഉണരുന്ന സമയത്ത് ബിസ്മില്ലാഹ് പോനെ നമ്മൾ പറയണം ബിസ്മി ചൊല്ലിട്ട് എഴുന്നേൽക്കും പോനെ നമ്മുടെ മക്കൾ ബിസ്മി ചൊല്ലിട്ട് എഴുന്നേൽക്കട്ടെ ബിസ്മി ചൊല്ലിട്ട് അങ്ങ് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവേ
ഒന്നാമത്തെ കെട്ട് ആ ബിസ്മിയോട് കൂടി അങ്ങ് അഴിഞ്ഞു പോയി. ഇനി രണ്ട് കെട്ടുണ്ട്. ആ രണ്ട് കെട്ടിനാഴ്ച അപ്പൊ എഴുന്നേൽക്കുന്ന സമയത്ത് ബിസ്മി ഒന്നും ചൊല്ലിയില്ല. ബിസ്മി ഒന്നും ചൊല്ലാതെ നമ്മളങ്ങനെ കിടന്നിറങ്ങി. നമ്മളെ വന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ആ ഓ ആ കുറച്ചുകൂടി കഴിയട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരുണ്ട് കളിക്കലുണ്ടല്ല. ചില കടക്കി കിടന്നിട്ട് ബെഡ് കിടന്നിട്ട് പിശാജി ലഅനത്തുല്ലാഹി അലൈഹി എന്നിട്ട് സുബഹിയായിട്ടും ബാങ്ക് കൊടുത്തിട്ടും നിങ്ങൾ നീച്ചിട്ടില്ലെങ്കിണ്ടല്ല, സുബഹിയായിട്ടും ആയിട്ടും പുലർച്ചെയായിട്ടും പുലർച്ചെയായിട്ട് ഉദയം വന്നിട്ടും എഴുന്നേറ്റില്ലെങ്കിൽ മൂപ്പര് വന്നാണ്ട് കാര്യം സാധിച്ചു പോകും ചെവിയിൽ. ബാല ശൈത്താൻ ഫീ ഉദ്നിഹി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിശാജി ലഅനത്തുല്ലാഹി അലൈഹി വന്നുകൊണ്ട് ചെവിയിൽ മൂത്രമൊഴിച്ചു പോകുന്നതാണ്. ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞിരുന്നു പിശാജിനെപ്പൊ ചെവി മാത്രമേ ഉള്ളൂ മൂത്രം ഒഴിക്കാൻ. എന്താ പിശാജ് എന്താ വായിലേക്ക് എടുത്തു, പിന്നെ കുടിക്കും ചെയ്യാലോ, വായിലേക്ക് എടുത്തു, പിന്നെ എന്താ ചെവിയിൽ മാത്രം പിശാജ് വന്ന്, അല്ലെ കണ്ണ് കണ്ട ഒഴിക്കാതെ, അല്ലെ മൂക്ക് കണ്ട ഒഴിക്കാതെ, ചെവിയിൽ മാത്രം പിശാജ് മൂത്രം. അല്ലാന്റെ ഹബീബ് സലാസ് മതങ്ങളാണ് പറയുന്ന ഒരു കാരണുണ്ട്. ചെവി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു അവയവമാണ്, നമ്മുടെ അവയവമാണ്. ചെറിയ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞ ചേപ്പക്കുറ്റിക്കട കീട്ടിയണ്ടല്ലോ അല്ലേ, അതല്ലേ നമ്മൾ പറയാം, അതല്ലേ നമ്മൾ പറയാം. എന്റെ കൈപ്പൽക്ക് ഒന്നര കിട്ടിയാണോ, അങ്ങനെയൊന്നുമല്ല. ചെപ്പക്കുറ്റിക്കട കിട്ടി കഴിഞ്ഞാൽ അല്ലാ കിളി പാറും. അതെങ്ങനെയാണ്, ചെവിയുടെ ബാലൻസ് പോയാ പിന്നെ നമ്മളവിടെ തളരും, നമ്മളവിടെ തളരും. അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ചെവിയിൽ വന്നിട്ട് പിശാജ് മൂത്രമൊഴിക്കുകയാണെങ്കിൽ അന്ന് ഫുള്ള് ബാലൻസ് പോകും. അന്ന് മുഴുവൻ ബാലൻസ് പോകും. വേണ്ടാത്തീന്ന് നിൽക്കണ്ട. സുബഹി ബാങ്ക് കൊടുത്താലേ എഴുന്നേറ്റേണ്ടി കേട്ടോ. സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എഴുന്നേറ്റേണ്ടി. എഴുന്നേറ്റിട്ടില്ലെങ്കിലെ പ്രശ്നം എന്താ അറിയോ, പിശാജ് വന്നിട്ട് ചെവിയിൽ അങ്ങ് മൂത്രവെച്ച് കഴിഞ്ഞാൽ അന്ന് ഒന്നുണ്ടാവില്ല. അന്നിങ്ങനെ അറങ്ങണ കാര്യങ്ങളും പാത്തിലാവും. പോണ കാര്യം അതും വിജയിക്കൂല. ഒരു യാത്ര കരുതിയാണെങ്കിൽ അതും വിജയിക്കൂല. നമ്മൾ കരുതുന്ന ഒരു സംഗതി അന്ന് വിജയിക്കൂല, ഒരു സംഗതി അന്ന് വിജയിക്കൂല. ചില വളവന്മാരുണ്ട് സുബഹിയില്ല, ഒന്നുമില്ല, ഒരു നിസ്കാരം ഇല്ല, അതങ്ങനെ നടക്കുന്ന അത് റബ്ബ് ഇങ്ങനെ ചൂണ്ടലിട്ട് പിടിക്കാണ്. നമ്മളിപ്പോ മീനിനെ ചൂണ്ടലിടണ കണ്ടില്ലെങ്കിൽ മീനിനെ ചൂണ്ടലിടല എങ്ങനെയാ, അങ്ങനെ ചൂണ്ടലും ഇങ്ങനെ ഇടും, ചൂണ്ടൽമ പിടിക്കും. നമ്മളത് ഒന്നുകൂടി അയച്ചു കൊടുക്കും. അപ്പൊ മൂപ്പര് ഒന്നുകൂടി ഒന്ന് കൊത്തു. അപ്പൊ അവസാന ഒരൊറ്റ പോലെ നമ്മൾ ചെയ്യില്ല അല്ലേ. ചൂണ്ടൽമ കൊളത്തി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ, ആ കൊളത്തിക്കണ് ഒന്നുകൂടി അയച്ചു കൊടുക്കും. ഒന്നുകൂടി അയച്ചിട്ട് മീന് ശരിക്ക് മൂപ്പരാള് ശരിക്ക് കുടുങ്ങിയെന്ന് കൺഫേം ആയതിനു ശേഷം ഒരൊറ്റ വലിയ ഈ ഒരു വലി റബ്ബ് നമ്മെ വലിക്കുന്നതിന് മുമ്പേ അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. കുറ്റപ്പെടുത്തിയതല്ല അള്ളാഹു നമ്മളിങ്ങനെ വലിക്കുന്നതിന് മുമ്പേ നമ്മൾ മാറണം, നമ്മൾ ഒരുങ്ങണം. അതുകൊണ്ടാണ് ചെവിയിൽ മൂത്രമൊഴിക്കും പിശാജ്. ഉറങ്ങാത്ത ഉണരാത്ത മക്കളെ, വീട്ടിൽ ഉണരാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളി, അവരെ ചെവിയിലെന്ന് ഇൻഷാ അല്ലാ ആളെ മൂത്രിച്ചിട്ടുണ്ടാവും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. മക്കളെ മക്കളെ പ്രിയപ്പെട്ട പുന്നോമന മക്കളോട് പറയാണ്, അറിവിന്നിലാവ് കേൾക്കുന്ന അറിവിന്നിലാവിന്റെ പൂമ്പാറ്റ മക്കളോട് പറയാണ്, സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ നിൽക്കണം. അതാണ് ബർക്കത്തുള്ള വീട്. അത് ചെറിയ വീടാണോ വലിയ വീടോ എന്നൊരു വ്യത്യാസേ ഇല്ല. സുബഹി ബാങ്ക് കൊടുത്തോ. അതുകൊണ്ടാണല്ലോ പഴയ കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെ മദ്രസ സംവിധാനങ്ങളൊക്കെ സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മ നമ്മ വിളിച്ചുണർത്തുകയാണ്, ബാപ്പ നമ്മളെ വിളിച്ചുണർത്തുകയാണ്, ഉമ്മയും ബാപ്പയും നമ്മളെ വിളിച്ചുണർത്തി നമ്മ ബ്രഷ് ചെയ്യിപ്പിച്ച് നമസ്കരിപ്പിച്ച് പുതിയ ഉടുപ്പ് ുകളെല്ലാം ധരിപ്പിച്ചുകൊണ്ട് മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടിരുന്നേ കാലോ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയില്ലേ ചെറുപ്പക്കാരാ. അല്ലാഹുവേ അന്നൊക്കെ നമുക്ക് വലിയ സന്തോഷമായിരുന്നുവല്ലോ, അന്നൊക്കെ നമുക്ക് വലിയ സമാധാനമായിരുന്നുവല്ലോ, അന്നൊക്കെ നമുക്ക് വലിയ സമാധാനമായിരുന്ന പള്ളിക്കൂടത്തിലേക്ക് പോയത് നിങ്ങൾ മറന്നോ. പള്ളിക്കൂടത്തിലേക്ക് കലാലയങ്ങളിലേക്ക് പോയത് നിങ്ങൾ മറന്നോ. അല്ലാഹുവേ എത്രയെത്ര ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വരികയാണ്, എത്രയെത്ര ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ മായാതെ കിടക്കുകയാണ്. സുബഹിയുടെ മുന്നേ എഴുന്നേറ്റുകൊണ്ട് മദ്രസയിലേക്ക് പോയിരുന്ന പോത്തുപള്ളിയിലേക്ക് പോയിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ബാപ്പമാർ നമുക്ക് പറഞ്ഞു തരുമല്ലോ. അറിവിന്ദിനാമികൾക്കും അംഗീമാറുള്ള ചെറുപ്പക്കാരാ, അതൊക്കെ പഠിക്കണം മോനെ, അതൊക്കെ പഠിക്കണം മോളെ, അതൊക്കെ പഠിക്കണം പെങ്ങളെ.
ഓൺലൈൻ ക്ലാസിന്റെ കാലഘട്ടം ഓൺലൈൻ ക്ലാസിന്റെ കാലഘട്ടത്താണ് നമ്മുടെ മക്കളെ നമ്മുടെ മക്കളുടെ വിജ്ഞാനത്തിന്റെ വിഷയം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ ക്ലാസ് ഒക്കെ എങ്ങനെയാ 7 മണിക്ക് ചിലപ്പോൾ ഉസ്താദ് വരും 7 മണിക്ക് ഉസ്താദ് വരുമ്പോൾ മൂപ്പരാള് മക്കൾ എന്ത് ചെയ്യും വേം വന്ന് കണ്ട് ഇൻഷാ അല്ലാ ആചരം പറഞ്ഞുകൊണ്ട് ഓലു പോകും വാട്സാപ്പിൽ അല്ലാ നമ്മളെ ഹാലർ അയച്ചിരുന്നില്ല കൈചിഹ്നം കാട്ടിയിട്ട് ഓലു പോകും അങ്ങനെ ആവരുത് മക്കളുടെ വിഷയം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് ഉസ്താദുമാർക്ക് ശ്രദ്ധിക്കുന്നിടത്ത് ഒരു പരിധിയുണ്ട് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ എന്നും ഓൺലൈൻ ക്ലാസ് കേൾക്കേണ്ടെന്ന് ഉസ്താദുമാർക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ അത് കേൾക്കുന്നിടത്ത് ഒരു പരിധിയുണ്ട് അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞത് മക്കളെ വിദ്യാഭ്യാസത്തിന്റെ വിഷയം നല്ലതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലാഹുവേ എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ സുബ്ഹിക്ക് ഉണർന്ന് കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുന്നേറ്റതെങ്കിലേ മൻ കാല ബിസ്മില്ലാഹി ഇന്ദൽ ഖിയാമി ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ർ ചൊല്ലിയാൽ അവർ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അന്ന് അല്ലാഹു നമ്മെ ഏറ്റെടുക്കുമെന്നാണ് അന്നൊരു അപകടത്തിലും നീ പെടൂല മോനെ അന്ന് നീ വാഹനത്തിൽ പോയാൽ ബർക്കത്തുള്ള ട്രിപ്പ് അല്ലാഹു നിനക്ക് തരുന്നതാണ് അന്ന് നീ കഴിക്കുന്ന ഭക്ഷണത്തിന് മോലം അല്ലാഹു നല്ല ബർക്കത്ത് തരുമെന്നാണ് അന്ന് നീ കുടിക്കുന്ന വെള്ളത്തിന് മോലം അല്ലാഹു വലിയ ബർക്കത്ത് തരുമെന്നാണ് അത് തുടക്കത്തിനെ എഴുന്നേൽക്കുന്ന സമയത്തെ ശ്രദ്ധിക്കണമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ഒന്നാമത്തെ ഇനി പറയട്ടെ രണ്ടാമത്തെ കെട്ടറിയാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ പിശാച് കെട്ടുന്ന 3 കെട്ടുകളിൽ നിന്ന് രണ്ടാമത്തെ കെട്ട് അഴിഞ്ഞു പോകണമെങ്കിലേ ഒരു വിശ്വാസിനെയല്ല പ്രധാനപ്പെട്ട കാര്യം അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളെ പറയുകയാണ് ഫഇൽ തവല്ലഹാ നിങ്ങൾ വുദൂ ചെയ്യണമെന്നാണ് നിങ്ങൾ വുദൂ ചെയ്യണമെന്നാണ് ഉണർന്ന ഉടനെ നിങ്ങൾ വുദൂ ചെയ്യണമെന്നാണ് ഉണർന്ന ഉടനെ നിങ്ങൾ വുദൂ ചെയ്യണമെന്നാണ് ഉണർന്ന ഉടനെ ഉറക്കില്ലെന്ന ഉണർന്ന ഉടനെ നിങ്ങൾ ആരെങ്കിലും വുദൂ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം അതില്ലെന്ന് അഴിഞ്ഞു പോകുമെന്നാണ് രണ്ടാമത്തെ ഘട്ടം അല്ലാഹു അഴിപ്പിച്ചു കളയുമെന്നാണ് എന്റെ പ്രിയപ്പെട്ട മുത്തമുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ പിശാച് കെട്ടുന്ന രണ്ടാമത്തെ കെട്ട് അഴിഞ്ഞു പോവാൻ നമ്മൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഉണർന്ന ഉടനെ നിങ്ങൾ വുദൂ ചെയ്യണേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർന്ന ഉടനെ നമ്മൾ വുളൂ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കെട്ടിനെയും പിശാച് കെട്ടിവെച്ച രണ്ടാമത്തെ കെട്ടിനെയും അല്ലാഹു പൊട്ടിച്ചു കളയും അതല്ലെങ്കിലോ അതല്ലെങ്കിലേ അന്നത്തെ ദിവസം നമുക്കൊരു റാഹത്ത് ഉണ്ടാവില്ല നമ്മൾ പറയില്ല എന്നൊരു മന്ദപ്പ ഇന്ന് എങ്ങോട്ട് പറഞ്ഞാൽ തോന്നില്ല ഒരു മന്ദപ്പ ഈ മന്ദപ്പ് പിന്നെ എന്തുകൊണ്ടാണ് മൂപ്രാണ കെട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായത് കൊണ്ടാണ് അത് അങ്ങനെ തന്നെയാണ് ഇന്നൊരു റാഹത്തില്ല ഇന്നൊരു മൂഡ് ഓഫ് ഈ മൂഡ് ഓഫ് ഉണ്ടാക്കണേ നമ്മളല്ലേ സുബൈക്ക് എഴുന്നേറ്റിട്ട് നമുക്ക് മൂഡ് ഓഫ് വരുമോ സുബൈക്ക് എഴുന്നേറ്റിട്ട് സുബൈക്ക് എഴുന്നേറ്റ ദിവസം നമുക്ക് മൂഡ് ഓഫ് വരും നിങ്ങൾ പറ ടെൻഷൻ വരും നമുക്ക് വരൂല വരൂല ഉറപ്പാണ് നമ്മൾ പറയുന്നത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ത് ചെയ്തിട്ടും പേരുന്നില്ല എന്ത് ചെയ്തിട്ടും റാഹത്തില്ല തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ കണ്ണേറ് തട്ടുമ്പോ ചിലപ്പോ നല്ല തടസ്സം ഉണ്ടാവും കണ്ണേറ് തട്ടും ചിലപ്പോ കണ്ണേറ് തട്ടുമ്പോ നല്ല തടസ്സങ്ങൾ വരും നിങ്ങൾ എന്ത് ചെയ്യാ 3 ആയ ഇടക്കിടക്ക് നമ്മൾ 3 ആയത്ത് കുറിച്ച് ഓതിയിട്ട് ഏയ് ഇടക്കിടക്ക് നമ്മൾ 3 ആയത്ത് കുറിച്ച് ഓതിയിട്ട് വെള്ളത്തിൽ ഓതിയിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കുക
എന്നാ കണ്ണേറക്കട് ബാത്തിലായി പോയിക്കോളും ഉറപ്പാണ് ഉറപ്പാണ് ഇടക്കിടക്ക് ആയത്തെ കുറിച്ച് ചോദ്യ ജിന്നു സൂറത്ത് ഓതുക നമുക്ക് എന്തോ ഒരു കെട്ടുകൊടുക്കുണ്ട് എന്തോ ഒരു തട്ടിമുട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു തട്ടിമുട്ടുണ്ട് നമുക്ക് ഉറപ്പ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം മൂന്നായത്തെ കുറിച്ച് ചോദ്യം വെള്ളത്തിലൂത ആ വെള്ളം കൊണ്ട് നിങ്ങൾ കുളിച്ചോളെ അതല്ലെങ്കിൽ ഒരു ജിന്ന സൂറത്ത് ഓതുക വെള്ളത്തിലൂത ആ വെള്ളം കൊണ്ട് കുളിച്ചോളെ നിങ്ങളെ വിഷമങ്ങൾ മുഴുവനും മാറും അള്ളാഹു നല്ലൊരു റാഹത്ത് തരും കുളിക്കുമ്പോ ഇടക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കുടിക്കുന്ന സമയത്ത് ഇടക്ക് അങ്ങനെയൊക്കെ ചെയ്യാം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ വിഷയത്തിലേക്ക് തന്നെ വരികയാണ് അപ്പോ രണ്ടാമത്തെ കെട്ട് രണ്ടാമത്തെ പിശാജ് കെട്ടുന്ന രണ്ടാമത്തെ കെട്ടിനെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ വുദു കൊണ്ട് ചെയ്യലോടുകൂടി അഥവാ സുബഹയ്ക്ക് എഴുന്നേറ്റ ഉടനെ തന്നെ വുദു ചെയ്യാന്ന് പറഞ്ഞാ ചിലർ സുബഹയുടെ മുന്നേ എഴുന്നേൽക്കും തഹജ്ജുദിന് വേണ്ടി ചില ആളുകൾ സുബഹയ്ക്ക് എഴുന്നേൽക്കും അപ്പൊ എഴുന്നേൽക്കുമ്പോ ബിസ്മി ചൊല്ലിയിട്ടേ ഇനി എഴുന്നേൽക്കാൻ പാടുള്ളൂ കേട്ടോ അത് ശ്രദ്ധിക്കണം കേട്ടോ ബിസ്മി ചൊല്ലിയിട്ടേ എഴുന്നേൽക്കാൻ പാടുള്ളൂ ബിസ്മി ചൊല്ലിയിട്ട് എഴുന്നേൽക്കാൻ ഒന്നാമത്തെ കെട്ട് പോയി വുദു ചെയ്യാം വുദു ചെയ്യലോടുകൂടി നമ്മുടെ ശരീരത്തിലുള്ള രണ്ടാമത്തെ കെട്ടിന് അല്ലാഹു പൊട്ടിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ അറിവിന്ദിലാമികൾക്കുള്ള പ്രിയപ്പെട്ട മുത്ത മുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ് മൂന്നാമത്തെ കെട്ടിനെ മൂന്നാമത്തെ കെട്ടിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആരംഭ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഫഇൽ സല്ലാ ഫഇൽ സല്ലാ നിങ്ങളെ രണ്ടറക്കാത്ത നമസ്കരിക്കണേ സുഹാബ നിങ്ങളെ രണ്ടറക്കാത്ത നമസ്കരിക്കണേ സുഹാബ വുദൂ ചെയ്തു കഴിഞ്ഞിട്ട് ബിസ്മി ചൊല്ലി ഉണർന്നു കഴിഞ്ഞിട്ട് വുദൂ ചെയ്തു കഴിഞ്ഞിട്ട് രണ്ടറക്കാത്ത സുന്നത്ത് നമസ്കരിച്ചാ രണ്ടറക്കാത്ത സുബഹി നമസ്കരിച്ചാ ആ മൂന്ന് കെട്ടിനെയും അല്ലാഹു പൊട്ടിച്ചു കളയുമെന്നാണ് ആ മൂന്ന് കെട്ടിനെ പിശാച് നമ്മുടെ ശരീരത്തിൽ കെട്ടിവെച്ച മൂന്ന് കെട്ടിനെ അല്ലാഹു പൊട്ടിച്ചു കളയുമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ പിന്നെ നമുക്ക് സങ്കടമില്ലല്ലോ പിന്നെ നമുക്ക് വിഷമമില്ലല്ലോ പിന്നെ നമുക്ക് പ്രയാസമില്ലല്ലോ പ്രിയപ്പെട്ടവരെ പിശാചിന്റെ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിശാചിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിശാചിന്റെ കെട്ടുവലകളെ ഉറങ്ങലത്തിന് ഉറക്ക ോടുകൂടി നമ്മൾ പൊട്ടിച്ചെറിഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ആ പിശാച് കെട്ടിയ മൂന്ന് കെട്ടുകളെയും നിങ്ങൾ പൊട്ടിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ വീണ്ടും എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു തരികയാണ് പിശാച് വരാത്ത വീട് എന്ന പ്രഭാഷണം കേൾക്കുന്നവരെ പിന്നെ നമ്മുടെ ഭവനത്തിൽ പിശാച് വരുന്ന സ്ഥലമേതെന്നറിയോ നമ്മുടെ വീട്ടിൽ പിശാച് വന്ന വീട് കൂട്ടുന്ന കൂടുകൂട്ടുന്ന സ്ഥലമേതെന്നറിയോ നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റുകളാണ് വീട്ടിലെ ടോയ്ലറ്റുകളിൽ പിശാചിന്റെ സാമീപ്യമുണ്ടാകുമെന്നാണ് വീട്ടിലെ ബാത്റൂമുകളിൽ ടോയ്ലറ്റുകളിൽ പിശാചിന്റെ സാമീപ്യം ഉണ്ടാകുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പിശാച് വരാത്ത വീടാവാ നമ്മുടെ വീടായി മാറണമെങ്കിൽ ആ പിശാച് കയറി വരുന്ന നമ്മുടെ വീടിന്റെ ടോയ്ലറ്റുകളെ അത് പിശാചിൽ താമസിക്കാൻ അവകാശം നമ്മളെ പാടില്ല അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നിങ്ങളെ ഭവനത്തിലെ ടോയ്ലറ്റുകൾ ഉണ്ടല്ലോ നിങ്ങളെ വീട്ടിലെ ബാത്റൂമുകൾ ഉണ്ടല്ലോ ആ വീട്ടിലെ ആ ബാത്റൂമിലെ പിശാചിന്റെ താവളമാണ് ആ
ബാത്റൂം എന്നുള്ളത് ടോയ്ലറ്റ് എന്നുള്ളത് പിശാചിന്റെ ബാത്റൂമാണ് സ്വഹാബ പിശാചിന്റെ ഭവനങ്ങളാണ് ആ ബാത്റൂമിലേക്ക് നിങ്ങൾ കടക്കുന്ന സമയത്ത് ഒരു വിശ്വാസി എങ്ങനെയാണോ കടക്കേണ്ടത് ഒരു വിശ്വാസി എങ്ങനെയാണോ കടക്കേണ്ടത് അതുപോലെ നിങ്ങൾ കടക്കണമെന്നാണ് നിങ്ങൾ ഇടത് കാല് വെച്ചിട്ടാണ് ബാത്റൂമിലേക്ക് കയറി പോവേണ്ടത് അറിവിന്ദിലാബ് കാണുന്ന ജനലക്ഷങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വീട്ടിലെ ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ തലമറക്കാറുണ്ടോ ചെറുപ്പക്കാരാ പെങ്ങളെ നിങ്ങൾ തലമറക്കാറുണ്ടോ പെങ്ങളെ നിങ്ങളെ മക്കൾ ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ മക്കൾ തലമറക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറയുകയാണ് നിങ്ങൾ തലമറക്കണേ സ്വഹാബ തലമറക്കണേ സ്വഹാബ തലമറച്ചിട്ടല്ലാതെ നിങ്ങൾ ബാത്റൂമിലേക്ക് കടക്കല്ലേ സ്വഹാബ കാരണം എന്തെന്നറിയോ അവിടെ പിശാജ് നിങ്ങളെ കാത്തിരിക്കുകയാ പിശാജ് നിങ്ങളെ കാത്തിരിക്കുകയാ നിങ്ങൾ തലമറച്ചിട്ടാണ് ടോയ്ലറ്റിനൊക്കെ പ്രവേശിച്ചതെങ്കിൽ പിശാജ് ഓടിപ്പോകുമെന്നാണ് പിശാജ് മാറി നിൽക്കുമെന്നാണ് പിശാജിന്റെ ഉപദ്രവം നിങ്ങൾക്ക് ഒരിക്കലും വരൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത് കാല് വെച്ചിട്ട് കേറണം ഇടത് കാല് വെച്ചിട്ട് കേറണം അല്ലേ ബാത്റൂമിലേക്ക് നമ്മൾ കയറുമ്പോ ഏത് കാല് വെക്കണ്ടേ ഇടത് കാല് വെച്ചിട്ട് അല്ലേ അപ്പൊ വീടിന്റെ കുടിൽക്കരി നടക്കാണ് വീടിന്റെ കുടിൽക്കരി അല്ലേ കുടിൽക്കരി എന്ന് പറഞ്ഞ എന്താ ഇറങ്ങുന്നത് വീടിന്റെ ഉദ്ഘാടനം പല നാട്ടിലും പല വാക്കുകളായി കയറും നിങ്ങളെ നാട്ടിലിപ്പോ എന്താ പറയാ നിങ്ങൾ കമന്റ് ഒന്ന് എഴുതിയാനും നോക്കട്ടെ കേക്കട്ടെ ഒന്ന് പഠിക്കണല്ലേ നമുക്ക് വീടിന്റെ കുടിൽക്കരി നിങ്ങളെ നാട്ടിലൊക്കെ പറയാം മലപ്പുറത്ത് കുടിയിരിക്കരി കുടിയിരിക്കരി കുടിയിരിക്കല് കുടിയിരിക്കാരണം വീട്ടിലേക്ക് കൂടിയിരിക്കാന്ന് അതിന്റെ അർത്ഥം ഇപ്പൊ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ ചില വീട്ടിൽ ചില നാട്ടിൽ കുറ്റൂസ് കറി കുറ്റൂസ് എന്ന പേരുണ്ട് ചില നാട്ടിൽ ഇപ്പൊ കുറ്റിപ്പുറം ഭാഗം അവിടെയൊക്കെ കുറ്റൂസ് എന്ന് പറയും ഇപ്പൊ നിങ്ങളെ നാട്ടിൽ എന്താ പറയല്ലേ അതൊന്ന് കേക്കട്ടെ കുടിയിരിക്കലും തന്നെയാണോ അതോ കുറ്റൂസ് എന്നാണോ അതോ വേറെ വല്ല വെറൈറ്റി വല്ല പേരുണ്ടോ ഒന്ന് കമന്റ് അടിച്ചിങ്ങളെ പെട്ടെന്നേ വിഷയം വാക്കി കിടക്കാലോ പാർക്കുടി പാർക്കുടി കാസർഗോഡോ ഏതാ ഏതാലും ഒന്ന് കേക്കട്ടെ നിങ്ങളെ നാട്ടിൽ പറയണ വീട് താമസം പാർക്കില് വീട് താമസം കുടിൽക്കര് ഹൗസ് വാർമിംഗ് ഓക്കെ ഓക്കെ ഞാൻ കേക്കട്ടെ കുടിൽക്കര് കുടിൽക്കര തന്നെയാണ് ഒരുപാട് സ്ഥലത്ത് അപ്പൊ മലപ്പുറക്കാരത് കൊണ്ടുണ്ട് കൂടുതല് ഞാൻ കാണുന്നുണ്ട് നിങ്ങളെ കമന്റ് ഞാൻ കാണുന്നുണ്ട് കുറ്റൂല്ല പുരതാമസം കുടിരിക്കല് ഹൗസ് വാർണിംഗ് കൂടിയാൽ കുടിരിക്കല് വീട് താമസം പാർക്കല് വെറൈറ്റി പേരൊന്നും കേൾക്കണില്ലല്ലോ നമ്മളെ ഇവിടെ വേറെ ഭാഷ എന്താ പറയാ തെക്കൻ ഭാഗത്ത് അഥവാ ഞാൻ സ്ഥലം മറന്നു കൊല്ലം കഴിഞ്ഞിട്ട് വേറൊരു ഭാഷയാണ് കൊല്ലക്കാരുണ്ടാവൂല ഇതില് ഒന്ന് പറയൊന്ന് കേക്കട്ടെ ഞാനിട ഒന്ന് വേളു പറഞ്ഞപ്പോ അവിടുത്തെ ഭാഷ കേട്ടപ്പോ ഞാൻ കുട്ടൂഷ കുറ്റൂസ് പെരീക്കൂടി കൊല്ലം ഭാഗത്ത് ഖദീജാബിന്റെ ചരിത്രം പറഞ്ഞപ്പോളെ ആയിഷബിന്റെ ചരിത്രം പറഞ്ഞപ്പോ വീടിന്റെ കുടിയിൽ പാലുകാച്ചല് പിന്നെ പാലുകാച്ചല് നമ്മള് പിന്നെയാണല്ലോ അല്ലേ അപ്പൊ അവിടെ വീടിന്റെ കുടിൽക്കരി എന്ന് പറഞ്ഞപ്പോ പെരീക്കൂട്ടല് ഓലിങ്ങനെ ഞാൻ സ്റ്റേജ് മുതൽ വേദനയുണ്ട് ഓലിങ്ങനെ ചിരിച്ച് അപ്പൊ എന്തിനാ ചിരിച്ചാൽ കുടിൽക്കരി കേട്ടിട്ട് ചിരിച്ചാണ് അപ്പൊ ഓലെ നാട്ടിൽ എന്താ പറയാ അപ്പൊ ഓലെന്തോ ഒരു വെറൈറ്റി പേര് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങോട്ടും മൈക്ക് കൂടെ ചിരിച്ചു കൊടുത്തു എന്തോ ഒരു വെറൈറ്റി പേരാണ് ഞങ്ങൾ ഈ കൊല്ലക്കാരൊന്നും ഇല്ലതിന് പൊരേ കൂടല് പൊരേ കൂടല് പാലുകാച്ചല് പാലുകാച്ചല് പിന്നല്ലേ വീട്ടിൽ കൂടിയിട്ടല്ലേ ഇൻഷാല്ലാ ഏതായാലും ആവട്ടെ അൽഹംദുലില്ലാ കുടിരിക്കര് അള്ളാഹു എല്ലാവർക്കും ബർക്കത്തേടെ വീടില്ലാത്തവർക്കൊക്കെ അള്ളാഹു വീട് നൽകട്ടെ ഇൻഷാല്ലാ വീട്ടിൽ കൂടല് വീട്ടിൽ കൂടാനുള്ള കുടിൽക്കരനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് തരട്ടെ വീടൊക്കെ തുടങ്ങിയിട്ട്
വീട് മണിക്ക് പൂർത്തിയാവണം ഇൻഷാല്ലാ അല്ലാഹു നമുക്ക് അതിനെ തൗഫീക്ക് നൽകട്ടെ ട്ടോ വിഷമിക്കണ്ട ഇൻഷാല്ലാ വീട് മണിക്ക് റാഹത്താവും നിങ്ങൾ വിഷമിക്കണ്ട വീട് മണിക്ക് റാഹത്താവും ഇൻഷാല്ലാ ഇൻഷാല്ലാ വീട് ഓപ്പണിംഗ് മാഷാല്ലാ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ വിഷയത്തിലേക്ക് തന്നെ വരികയാണ് അപ്പോൾ കുറേ നമ്മൾ കുറേ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ട്ടോ അപ്പൊ പറഞ്ഞു വരുന്നത് വീടിന്റെ കുടിൽക്കര് നടക്കുന്ന സമയം സുബഹിയുടെ ആ ഒരു സമയം അതിനാണല്ലോ നമ്മൾ ആ സമയം തിരഞ്ഞെടുക്കുന്നത് നെറ്റ് പോയതാണ് സാറല്ല അപ്പൊ പറഞ്ഞു വരുന്നത് വീടിന്റെ കുടിൽക്കര് നടക്കുന്ന സമയം ഏയ് വീടിന്റെ കുടിൽക്കര് ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ വീടിന്റെ കുടിൽക്കര് നടക്കുമ്പോ ആ വീടിന്റെ കുടിൽക്കര് നടക്കല്ലേ ആദ്യമായിട്ട് വീട്ടിലെ ബാത്റൂമിലേക്ക് കയറുകയാണ് ആദ്യമായിട്ട് വീട്ടിലെ ബാത്റൂമിലേക്ക് കയറുകയാണ് അപ്പൊ ആദ്യമായിട്ട് വീട്ടിലെ ബാത്റൂമിലേക്ക് കയറുമ്പോ ഫസ്റ്റ് കയറല്ലേ അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാത്തിലും തുടങ്ങുന്നു വലതുകാലല്ലേ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് വീടിന്റെ ബാത്റൂമിലേക്ക് കയറുമ്പോ ബിസ്മി ചൊല്ലാണ്ട് വലതുകാല് വെച്ച് കയറാൻ ആരും നിൽക്കണ്ട ആദ്യമായിട്ട് കയറല്ലോ ഉസ്താദെ ഏത് വീട്ടിലേക്ക് ആദ്യം കയറുമ്പോ വലതുകാല് വെച്ചിട്ടല്ലേ കയറേണ്ടത് ഉസ്താദെ സംഗതിയൊക്കെ ശരിയാണ് വലതുകാല് വെച്ചിട്ടന്നെ കയറേണ്ടത് അത് കരുതിയിട്ട് ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ആരും ചെയ്യാൻ നിൽക്കണ്ട വലതുകാല് വെച്ചിട്ട് കയറാൻ നിൽക്കണ്ട അവിടെ ഇടതുകാല് തന്നെ വെച്ചാൽ മതി അവിടെ ഇടതുകാല് തന്നെ വെച്ചാൽ മതി കാരണം എന്താ ഇടതുകാല് വെച്ചിട്ടാണ് നിങ്ങൾ ബാത്റൂമിലേക്ക് കയറേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ് അല്ലാഹുമ്മ ഇന്നീ بسم الله اللهم إني أعوذ بك من عذاب الخبث والخبائث പിശാചിന്റെ ശരിലല്ല രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ പിശാചിന്റെ ശരിലല്ല രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ആദിക്കൃ ചൊല്ലിയിട്ടല്ലാതെ ബാത്റൂമിലേക്ക് നിങ്ങൾ കടക്കല്ലേ കാരണം വീട്ടിൽ നമ്മുടെ ഭവനത്തിൽ ബാത്റൂമിൻ്റെ അകത്ത് പിശാചിന്റെ ഒളിത്താവളമാണ് അതുകൊണ്ട് തലമറച്ചിട്ട് വേണം ആ ബാത്റൂമിലേക്ക് പ്രവേശിക്കാൻ ഇടത് കാല് വെച്ചിട്ട് വേണം ബാത്റൂമിലേക്ക് പ്രവേശിക്കാൻ ദിക്ര് ചൊല്ലിയിട്ട് വേണം ബാത്റൂമിലേക്ക് പ്രവേശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ടോയ്ലറ്റ് പിശാചിന്റെ താവളമാണ് ചെരുപ്പ് ധരിച്ചിട്ട് വേണം അങ്ങോട്ട് കടക്കാൻ നല്ല ടൈൽസ് ഇട്ട ബാത്റൂമാണ് ടോയ്ലറ്റ് ആണ് സംഗതിയൊക്കെ ശരിയാണ് യൂറോപ്പിനും അമേരിക്കയും ഒക്കെ നമ്മളെ കൊണ്ടുവന്നു വെച്ചു സംഗതിയൊക്കെ ശരിയാണ് പക്ഷേ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾ ചെരുപ്പ് ധരിക്കണേ അത് പ്രവാചകന്റെ സുന്നത്താണ് മുത്തു റസൂലുള്ളാഹിന്റെ സുന്നത്താണ് മുത്തിനു വീണ സുന്നത്താണ് കാരണം എന്തെന്നറിയോ ചെരുപ്പ് ധരിച്ചു കയറണമെന്ന് പ്രവാചകന്റെ സുന്നത്ത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ശാസ്ത്രലോകം ഇന്നത് ലോകത്തോടെ വിളിച്ചു പറയുകയാണ് നമ്മളെ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ടോയ്ലറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ വൈറസുകളും ബാധിതകളും അണുക്കളും ശരീരത്തിൽ കയറാൻ സാധ്യത കൂടുതലാണ് അത് തടയണമെങ്കിലേ അത് ശരീരത്തിൽ തടയിടണമെങ്കിലേ നിങ്ങളെ കാൽപാദങ്ങൾ നിങ്ങൾ ചെരുപ്പ് ധരിക്കണേ നിങ്ങളെ തല നിങ്ങൾ മറക്കണേ തലയിലൂടെ ശരീരത്തിന്റെ തലഭാഗത്തിലൂടെ വൈറസുകൾ പെട്ടെന്ന് കടക്കുമെന്നാണ് ശരീരത്തിന്റെ തലഭാഗത്തിലൂടെ മുടിനാരികൾക്കിടയിലൂടെ വൈറസ് ബാധിതങ്ങൾ അല്ലാഹുവേ ബാക്ടീരിയകൾ പെട്ടെന്ന് ശരീരത്തിലേക്ക് കടന്നു പിടിക്കുമെന്നാണ് അതേപ്രകാരം ശാസ്ത്രലോകം പറയുന്നുണ്ട് നമ്മുടെ കാൽപാദങ്ങളിലൂടെ ശരീരത്തിലേക്ക് കയറാൻ സാധ്യതയാ
प्रवेश वाली मोबाइल कलचो तलील तल तलील तोपी कालम चेरपूल बाथरूम चेरीप और चेरीप नमु बाथरूम वे नाम प्रियव चेरीप धिकल മാത്രമല്ല ശരീരത്തിന്റെ ആരോഗ്യത്തിന് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾക്ക് അത് ശ്രദ്ധിക്കണം മക്കളെ നമ്മൾ ശീലിപ്പിക്കണം മക്കളെ ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ മക്കൾ ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നോക്കണം ആ ബിയാൻ തലമറക്കുന്നുണ്ടോ അവൻ ചെരിപ്പ് ധരിക്കുന്നുണ്ടോ അവിടെ ചെന്നിട്ട് കുറേ നേരം ഇരിക്കരുത് ചിലവർ അവിടെ ചെന്നിട്ട് ആ പാട്ട് പഠിക്കുക പലരും ഗായകരാവരെ അവിടെ ചെന്നിട്ടാണ് മൂളി പഠിച്ചു അവിടെ അതിന്റെ ഉള്ളിൽ ചെന്നാണ്ട് അങ്ങനെയാ പറയുന്നത് അല്ലെങ്കിൽ ചില വളവന്മാരുണ്ട് അതിന്റെ ഉള്ളിൽ ചെന്നാണ്ട് ഗെയിം കളിച്ചിരിക്കും അതിന്റെ ഉള്ളിൽ ചെന്നാണ് ഇങ്ങനെ ഗെയിം കളിച്ചിരിക്കും അല്ലാ എന്തൊക്കെ കാണണം അതൊന്നും പാടില്ല കേട്ടോ ടോയ്ലറ്റിന്റെ അകത്ത് കൂടുതൽ നേരം ഇരിക്കരുത് എന്നാണ് കൂടുതൽ നേരം അവിടെ ഇരിക്കരുത് നമ്മളത് ശ്രദ്ധിക്കുക കാരണം എന്താ അത് പിശാചിന്റെ താവളം അതുകൊണ്ടാണ് വേറൊന്നുമില്ല എന്താ ടോയ്ലറ്റിൽ ഇരുന്ന് വിചാരിച്ചാണ്ട് അവിടെ പുറത്തേക്ക് നല്ല എയർ പോവാൻ നല്ല ഫാനുണ്ട് പിന്നെ ആകെ ടൈൽസ് ആണ് നല്ല സുഖമായിട്ട് ഇരിക്കാം നല്ല റാഹത്തായിട്ട് ഇരിക്കാം എന്താ അവിടെ തോന നേരെ ഇരുന്ന് വിചാരിച്ച് ഒന്നുമില്ല പിശാചി നമ്മളെ വരിഞ്ഞ് മുറുക്കും അങ്ങനെ നേരെ അങ്ങനെ ഒരുപാട് സമയം ഇരിക്കുന്ന പറഞ്ഞാണ് പിന്നെ ഉറക്കത്തിൽ ഞെട്ടി ഉണരലുണ്ടാകാം അവർക്കാണ് പിന്നെ ഉറക്കത്തിൽ ഞെട്ടി ഉണരല് പിന്നെ ഉറക്കത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും പിന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ വരുന്നു ഇങ്ങനെ തോന്നലുണ്ടാവും ബാത്റൂമിൽ ചില ആളുകൾ ഉണ്ടല്ലോ ബാത്റൂമിലേക്ക് വസ്വാസില്ല ആളുകൾ എങ്ങനെ കാലെടുത്ത് അതിന്റെ അകത്തിരുന്ന് കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാല് നിങ്ങളെ പിശാച് ശല്യം ചെയ്യുമെന്നേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പറയുമ്പോ അല്ലാഹുവേ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ എന്റെ മുത്തു മുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് പിശാചി വരാത്ത ഭവനമായി മാറണമെങ്കിൽ പിശാചി വരാത്ത വീടായി മാറണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഖിബ്ലയിലേക്ക് നിങ്ങൾ തിരിഞ്ഞിരിക്കാൻ പാടില്ല മൂത്രമൊഴിക്കുമ്പോ ബാത്റൂമിൽ ഇരിക്കുമ്പോ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും തന്നെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കല്ലേ മറയില്ലാതെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കാൻ പാടില്ല മറയില്ലാതെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കാൻ പാടില്ല മറയില്ലാതെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കാൻ പാടില്ല മറയില്ലാതെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കാൻ പാടില്ല അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മറയില്ലാതെ ഖിബ്ലയിലേക്ക് മുന്നിട്ട് തിരിഞ്ഞിരിക്കല്ലേ മലത്തിലേക്കും മൂത്രത്തിലേക്കും നിങ്ങൾ നോക്കാൻ പാടില്ല അത് പിശാചിൽ ഇഷ്ടമുള്ള കാര്യമാണ് അതിലേക്ക് നിങ്ങൾ തുപ്പാനോ പാടില്ല അത് പിശാചിൽ ഇഷ്ടമുള്ള കാര്യമാണ്
അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ആ ബാത്റൂമിന് ഒരു മറ വേണം സ്വഹാബ നിങ്ങൾ മറയിരിക്കുക നിങ്ങളെ അല്ലാഹുൽ ഹാജക്ക് നടത്തുക ബാത്റൂമിന് ഒരു മറ ആവശ്യമാണ് അതുകൊണ്ട് വെറുതെ ബാത്റൂമിന്റെ ഡോർ നമ്മൾ ആവശ്യമില്ലാതെ തുറന്നിടാൻ പാടില്ല നമ്മുടെ വീടും പരിസരവും വീടിന്റെ ഉള്ളും പുറവും എല്ലാം വൃത്തിയുള്ളതായി മാറണം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അല്ലാഹുവേ ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ശുദ്ധിയുള്ളവരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമല്ലാ ശുദ്ധിയുള്ളവരായി നമ്മൾ മാറണം എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ് പിശാചി കടന്നു വരാൻ സാധ്യതയുള്ള എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അടച്ചു കൊടുക്കണമെന്ന തോഹ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ ഞങ്ങളെ വീട് ബറക്കത്തുള്ള വീടാക്കണേ അല്ലാ